സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിക്കറ്റ് റാൻ. സോ ഗൈസ്, ഇന്ന് ചെയ്യാൻ വിഷയം പറയുന്നത് ഒരു പൊളി വീഡിയോ ആണ്. അതായത് ഗൈസ്, നിങ്ങളുടെ ടൈലുണ്ടോ, നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വിഷയം നമ്മൾ വൺ പ്ലസിന്റെ നോട്ട് സി ആണ്. സോ ഗൈസ്, നമ്മൾ കൂടി കഴിഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. സോ ഗൈസ്, ഇതാണ് വൺ പ്ലസ് നോട്ട് സി ഇന്റെ ബോക്സ്. യു ഗൈസ്, ആ ഒരു അടിപൊളി പ്രീമിയം ബോക്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്ഷൻ എന്ന സംഭവം കാണാൻ പറ്റുന്ന നോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടാണെങ്കിൽ വൺ പ്ലസ് എന്നും, പിന്നെ ഗൈസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് നോട്ട് സിഇ 5G. ഗൈസ്, ബാക്കിൽ നല്ല സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും വരാം. സത്യം പറഞ്ഞാൽ ഗൈസ് ഒരു പ്രീമിയം ബോക്സ് ആണ്. ഫസ്റ്റ് തന്നെ ഒരു ഇംപ്രഷൻ ബുക്ക് ആണ്. സോ നമുക്ക് നേരെ ഞാൻ ബോക്സ് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മൾ വൺ പ്ലസിന്റെ ഫോൺ വച്ചിട്ടുണ്ട്. ഫോൺ ഇവിടെ ഗൈസ് നേരത്തെ അൺബോക്സ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ കവറൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഫോൺ. എൻ്റെ അമ്പോ വിഷയം ലുക്കാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഫോണിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പേ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. സുഖേഷ്, അപ്പൊ നമുക്ക് ഇനി പതുക്കെ അൺബോക്സ് ചെയ്യാം. നമ്മൾ ഇതുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം ഞാൻ നമ്മളെ കേസാണ്. ഇതാണ് നമ്മൾ വൺ പ്ലസ് നോട്ട് സിഇന്റെ കേസ്. ഒരു സാധാരണ ഫോണിനെ കാട്ടിയും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഇതേപോലെ ഡിസൈൻസ് ഒന്നും സാധാരണ കിട്ടത്തില്ല, സാധാരണ ടൈപ്പ് കിട്ടത്തുള്ളൂ. അത്യാവശ്യം ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. സോ ഇതിനകത്ത് നമ്മളെ പിൻ വന്നിട്ടുണ്ട് സിം ഇടാനായിട്ട്. പിന്നെ നമ്മളെ നോട്ട് സിഇന്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ കേസ് നമ്മൾ റെഡ് കേബിൾ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് തന്നിട്ടുണ്ട്, റെഡ് കേബിൾ മെമ്പറിൻ്റെ. പിന്നെ കേസ് ആ ബാക്കിലായിട്ട് കുറെ ക്യൂബ് ഗൈഡും അതേപോലത്തെ സംഭവങ്ങളും. കേസ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 30 വാട്ടിന്റെ ചാർജാണ് കാണുന്നത്. അതായത് കേസ് നമ്മളെ വൺ പ്ലസ് നോട്ട് സി അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 0 to 70% വെറും 30 മിനിറ്റ് കൊണ്ട് കയറുന്നതാണ്. സോ ഇതാണ് നമ്മളെ വൺ പ്ലസ് നോട്ട് സിഇന്റെ ചാർജർ. സെയിം അതുപോലെ പണ്ടത്തെ പോലെ തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ കേസ് ചാർജ് കയറും. ഇതാണ് ഗൈസിന്റെ ഇത് കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് നേരെ സൈഡിലൂടെ മാറ്റി വെക്കാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മളെ ഫോണിലോട്ട് വരാം. ഇതാണ് നമ്മുടെ വൺ പ്ലസ് നോട്ട് സിഇ. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ സ്പെസിഫിക്കേഷനും ഇടക്കാം. അതായത് ഗൈസ്, ഇതിന്റെ ലുക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതിന്റെ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ്, സാധാരണ ഗ്ലാസ് ബോഡിയാണ് തരേണ്ടത്. പക്ഷേ വൺ പ്ലസിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ക്വാളിറ്റി വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഒരു പ്ലാസ്റ്റിക് കാർബൺ ബോഡി ഇറക്കിയത്. എന്നാലും കേസ് ഒരു പ്രശ്നമില്ല, നല്ല രീതിക്ക് ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് അവരൊരു അടിപൊളി ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു വേറൊരു ലുക്ക് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ കേസ് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും വലിയ ക്യാമറ ഉണ്ട്. അതിന് കേസ് കുറച്ചുകൂടി ഒരു ലുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറെ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാമെന്ന് മനസ്സിലാവും, രണ്ട് എഡ് സൈഡ്സും ഡാർക്ക് ബ്ലൂ ആണ്. കേസ് അതിൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് ലുക്കുണ്ട്. കേസ് ഓവറോൾ ലുക്ക് ബേസ് നോക്കി കഴിഞ്ഞാൽ കൊള്ളാം, നൈസാണ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫോൺ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇത് വെറും 170 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അതായത് ഗൈസ് ആ കയ്യിൽ നമുക്ക് വെറുതെ ഇട്ട് കൊണ്ട് നടക്കാം. നിങ്ങൾ ഒന്നും നമ്മളെ പോക്കറ്റിൽ ഇട്ടേക്കുന്ന പോലും അറിയത്തില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗൈസ് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ഹാൻഡി ആൻഡ് ഭയങ്കര രീതിക്ക് വെയിറ്റ്ലെസ് ആണ്. കാരണം ഗൈസ് 170 ഗ്രാമാണ്. സോ ഇതാണ് ലുക്സും വെയിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഞാൻ ഡിസ്പ്ലേയിലോട്ട് വരാം. സോ ഗൈസ്, ഡിസ്പ്ലേ 6.43 ഇഞ്ച് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതായത് ഫുള്ള് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. സോ ഗൈസ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഗൈസ് നല്ല രീതി അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ്. എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് നമുക്ക് ഗെയിംസ് കളിക്കാനായാലും വെയിറ്റ് കുറവുണ്ട്, അതൊരു വേറൊരു കളിക്കാൻ നല്ല രീതിക്ക് രസം കിട്ടും. കാരണം വെയിറ്റ് കുറവല്ല. പിന്നെ ഡിസ്പ്ലേ നല്ല മൂവീസ് ആയാലും നെറ്റ്ഫ്ലിക്സ് കാണാനും നല്ല രീതിക്ക് രസമുണ്ട് ഗൈസ്. കാരണം ആമോലെഡാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 90 റീഫ്രഷ് റേറ്റ് ആണ്. അതായത് നല്ല രീതിക്ക് സ്മൂത്താണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാപ്പ് ചെയ്ത് നിങ്ങൾ പറന്നു പോകാം ഗൈസ്. ഗെയിം എല്ലാം പെട്ടെന്ന് നോക്കണം, എല്ലാ സംഭവവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. സോ ഗൈസ്, അടുത്ത സ്പെസിഫിക്കേഷൻ വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളും ആണ്. എൻ്റെ ആമ്പോ ഗൈസ് പ്രോസസ്സറും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്നാപ്പ് ഡ്രാഗൺ 750 ആണ്. നിങ്ങളെന്താക്കും 750 കുറച്ച് കുറവല്ലേ എന്ന് ഗൈസ് ഉറപ്പായിട്ടും. അത് ഈ ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ, ഇപ്പോഴത്തെ ഒരു കാലത്തിൽ എന്തായാലും ഒരു കുറച്ച് ഇതാണ് 750. അവർ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ ഈ ഫോൺ ഇനിയും വിറ്റിട്ട് പോയതിനും കാര്യമുണ്ടായിരുന്നു. കാരണം ഒരു 750 ഒരു 7 മാസമൊക്കെ ആയി, അതിൻ്റെതായ ചെറിയ ഇത് കാണും. പക്ഷേ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു സാധനം നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിനും ഈ ഫോൺ അടിപൊളിയാണ്. പിന്നെ ഗൈസിൻ്റെ ബാക്കി ഞാൻ സ്റ്റോറേജും കാര്യങ്ങളും വരുന്ന വെച്ചാൽ 256 GB 12 GB റാമുമാണ് ഞാൻ എടുത്ത വേരിയൻറ്റ് വരുന്നത്. ഇതിന് കുറേ വേരിയൻസ് ഉണ്ട്. 6 GB തൊട്ട് 12 GB റാം വരെ ഉണ്ട്. അതായത് 6 GB 8 GB 128 GB സ്റ്റോറേജ് ആണ്. ഇതിന് 256 GB സ്റ്റോറേജ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ പ്രോസസ്സർ 750 ആണ്. കുഴപ്പമില്ല ഗൈസ്, ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കാരണം റാമൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളും നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ ഗൈസ് നമുക്ക് അടുത്ത് നമുക്ക് നേരെ നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് വരാം. ഈ ഗൈസ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ക്യാമറയാണ്. ഇതാ ഇതാണ് ഗൈസ് നമ്മളെ വൺ പ്ലസ് നോട്ട് സിഇന്റെ ക്യാമറ. ഇത് 65 MP ആണ്, ഇത് 8 MP ആണ്, ഇത് 2 MP ആണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗൈസ് ഈ ഒരു ക്യാമറ 64 MP ആണ്. നിങ്ങൾക്ക് ഞാൻ എന്തായാലും
കുറച്ച് വിഷ്വൽസ് എന്തായാലും ഞാൻ ഇപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഞാൻ ബാക്ക് ക്യാമറ അതായത് ബാക്ക് ക്യാമറയിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് ഉള്ളൂ, എന്നാലും കാണിച്ചു തരാം. ബിക്കോസ് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി, ഭയങ്കരമില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ലാത്തതാണ് തോന്നിയിട്ടുള്ളത്. ഒരു മീഡിയം പറയാം, അതെനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ഗൈസ്. പിന്നെ സെൽഫി ക്യാമറ 16 MB സാധാരണ ഫോൺസിലുള്ളവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, അതിൽ നിങ്ങൾ ചില ഫോട്ടോയിൽ കുറച്ച് ബ്ലാക്ക് ടിൻസ് കാണും, അതാണ് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ക്യാമറ ബേസ് എല്ലാം പൊളിയായിരുന്നു ഗൈസ്. അപ്പം അതൊക്കെയാണ് നമ്മൾ വൺ പ്ലസ് നോട്ട് സീൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം. ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ചാർജർ ആണെങ്കിൽ 30 വോൾട്ടിൻ്റെ ചാർജറാണ്, ഇത് 0 to 70% വെറും 30 മിനിറ്റിലാവും. പിന്നെ എൻ്റെ ഒരു മെയിനായിട്ട് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതിനെന്തായാലും ഹീറ്റ് ഇഷ്യൂ വരുന്നു, കാരണം വൺ പ്ലസിൻ്റെ ഫോൺസിന് ഇപ്പോൾ ഹീറ്റ് ഇഷ്യൂ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാനിത് പബ്ജി ഉണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട്, സാധനങ്ങൾ സംഭവങ്ങൾ എല്ലാം ഉണ്ട് ഗൈസ്. എനിക്ക് ഇതുവരെയും ഒരു സ്റ്റക്കോ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. സ്റ്റക്കല്ല, ഹീറ്റ് ഇഷ്യൂ. നമ്മൾ പബ്ജിയിലെ ഞാൻ 3-4 ഗെയിം കളിച്ചിട്ട് ഒരു ഹീറ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് അത്രയ്ക്കും ഫീൽ ആയിട്ടില്ല ഗൈസ്. ക്യാമറ ഓണാക്കി ഇപ്പം കുറച്ചൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാർജ് കുത്തിയപ്പോഴും പെട്ടെന്ന് ചാർജ് വരുന്നുണ്ട്, അത്രയ്ക്ക് ഹീറ്റ് ഇഷ്യൂ വന്നിട്ടില്ല. പിന്നെ ബാറ്ററി വരുന്നത് 4500 mAh ആണ്. അതുകൊണ്ട് തന്നെ ഗൈസ് അത്യാവശ്യം ചാർജും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. നമ്മൾ വൺ പ്ലസിൻ്റെ തന്നെ സാധാരണ ഫോൺസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബാറ്ററി ഉള്ളത് ഇതിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്, അതും ഒരു ഈ പ്രൈസിലെ സെഗ്മെൻറ്റുള്ള ഫോൺസിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫോൺസിന് സൈഡ് മൗണ്ടഡ് ആണ്, അതിനെക്കാട്ടി ഇൻഡിസ്പ്ലേ തന്നുകൊണ്ട് കുറച്ചൊരു പോളി ലുക്കും തന്നെ ഉണ്ട്. പിന്നെ സിം വരുന്നത് പിന്നെ 5 GB റാമിൻ്റെ ഒരു സ്ലോട്ടേ ആയിട്ടുള്ളൂ, രണ്ട് സിം ഉണ്ട് ഇടാൻ പറ്റും, 5 GB ഒന്ന് ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ സമയത്ത് വൺ പ്ലസിൻ്റെ ഫോണിന് മെയിൻ ആയിട്ട് ഒരു സംഭവം ഉണ്ട്, ഇതില്ലാതെ നമ്മൾ വൺ പ്ലസ് ഫോണിനെ കുറിച്ച് എനിക്ക് വേറെ ഫുള്ള് പറയാനില്ല. കാരണം ഗൈസ് ഇതിൻ്റെ OS ആണ്, അതായത് ഏറ്റവും വിഷയം ആൻഡ്രോയിഡ് തന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളതും അടിപൊളിയായിട്ടുള്ള OS ആണ് നമ്മുടെ വൺ പ്ലസ് വരുന്നത്. അതായത് ഗൈസ് ഓക്സിജൻ OS. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാതെ ഞാൻ ഗൈസ് എനിക്ക് മെയിൻ ആയിട്ട് ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് OS ആണ്. എനിക്കൊരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അതായത് കുറച്ച് സെക്യൂർ, അത് ആൻഡ്രോയിഡ് തന്നെ കുറച്ച് സെക്യൂറും പിന്നെ കുറച്ച് ഒരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഗൈസ് മെയിൻ ആയിട്ട് ഈ സംഭവം എടുത്തത്, കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്താലും ഒരു സീനും ഇല്ല. പിന്നെ പ്രീ ഇൻസ്റ്റാൾ ആപ്സ് ഇല്ല, കാരണം സാധാരണ ഈ ഒരു റേഞ്ചിൽ എത്ര ഫോൺ വില വന്നാലും റിയൽമി ഒക്കെ ഏകദേശം അങ്ങനെ പറഞ്ഞു പറയുന്നില്ല, ഏതൊരു ഫോൺ MI ആയാലും ഫുള്ള് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആസ് എ പ്രീ ഇൻസ്റ്റാൾ ആപ്സ് കാണും, മിനിമം ഒരു 5-6 ആപ്സ് മിനിമം കാണും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഡിഫോൾട്ടാണ് ആ ഫോൺസിൽ. പക്ഷേ ഈ ഒരു ഫോൺ അങ്ങനെയൊന്നുമില്ല, കാരണം ഇതിൻ്റെ OS ഇല്ല ഗൈസ്, പോളി OS ആണ്, ഭയങ്കര അടിപൊളിയാണ്, അത്രയ്ക്കും സ്മൂത്താണ്, ക്ലിയർ ആണ്, സെറ്റാണ്. അതാണ് ഒരു മെയിൻ വലിയ കാര്യം. പിന്നെ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. സോ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ബാക്കി ഫോൺസ് കുറ്റം പറഞ്ഞില്ല, OS നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മിക്ക അടിപൊളി ആൻഡ്രോയിഡ് ഏറ്റവും ബെസ്റ്റ് OS ആണെങ്കിൽ വൺ പ്ലസ് എന്ന് പറയാം, കാരണം നല്ല ക്ലീൻ ആണ് ഗൈസ്, പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം സെറ്റ് ആവും. ഇതാണ് ഗൈസ് എൻ്റെ ഡിസ്പ്ലേ സെൻസറും, അത്യാവശ്യം നല്ല രീതിക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇത്ര റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇത്ര റേറ്റിംഗ് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് 60-90 ആക്കാൻ പറ്റുന്നതാണ്, സെറ്റിംഗ്സിൽ പോയി മാറ്റിയാൽ മതി. നല്ല രീതിയിൽ ഗെയിം പ്ലേ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് ഗൈസ്. ഫ്ലിക്കറുടെ ബാക്കിൽ കാണാൻ പറ്റുന്നതാണ്, ഇതാ ഗൈസ് ദാ മോണോ സ്പീക്കർ ഇവിടെയുണ്ട്. പിന്നെ ഇതാ ഇവിടെ വരുന്നത് ഓഡിയോ ഓക്സ് ആണ്. അതായത് ഗൈസ് നമ്മുടെ ഈ ഒരു സാധനം, അതായത് നമ്മളെ ഓഡിയോ ഇൻപുട്ട് ഇതുവരെ വൺ പ്ലസിൻ്റെ ഫോൺസ് എടുത്ത് എറിഞ്ഞതാണ്, പക്ഷെ ഈ ഒരു ഫോൺ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ സോ ഗൈസ് നമ്മൾ വൺ പ്ലസ് നോട്ട് സീൻ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28,000 രൂപയാണ്. അത് ഞാൻ അടുത്ത വേരിയൻ്റാണ്, 24 to 28 ഉണ്ട്. അത് റാമും സ്റ്റോറേജും ബേസ് ഡിഫറൻസ് ആണ്. അതായത് 24 ആണെങ്കിൽ നിങ്ങൾക്ക് 6 GB റാം 128 GB സ്റ്റോറേജ് കിട്ടും. നിങ്ങളിപ്പം 8 GB 25 ആണെങ്കിൽ ഈ 8 GB റാമും 128 GB സ്റ്റോറേജ് കിട്ടും. 28 ആണെങ്കിൽ നിങ്ങൾക്ക് 12 GB റാമും 256 GB സ്റ്റോറേജ് കിട്ടും. പിന്നെ അതിനൊരു പ്രത്യേകത വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ 1000 രൂപ ഒരു സ്ക്രീൻ കാർഡ് എടുത്തു, 900 ആണെന്ന് തോന്നുന്നു, 900 ആയിട്ടുണ്ടായി എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്രയും പ്രൈസ് ഇട്ടിട്ട് ഞാൻ ഒരു സ്ക്രീൻ കാർഡ് എടുത്തു. എന്തായാലും കേസ് നമ്മൾ ഒരു ഫോൺ എടുക്കണമെങ്കിൽ ഒരു അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള സ്ക്രീൻ കാർഡ് എടുക്കണമല്ലോ, നമ്മളെന്തായാലും തറയും വരെ ഞാൻ തീർന്നു പോയസ്. അതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈസ് ഇതാണ് നമ്മുടെ വൺ പ്ലസ് നോട്ട് സീൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം. സോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ പോയി ചെക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുക, ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിക്ക് നോക്കിയിട്ട് മേടിക്കാം ഗൈസ്. നിങ്ങൾ ഏതൊരു ഫോൺ എടുക്കണമെങ്കിലും മാക്സിമം നിങ്ങൾ ഫുൾ സെർച്ച് ചെയ്തിട്ട് നോക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എനിക്ക് ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഒരു കാര്യം പറയാം, ഒരാഴ്ചയിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഒരാഴ്ചയിൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഹീറ്റിൻ്റെ ഇഷ്യൂ ഞാൻ ഒരേ ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നാലും ഹീറ്റിൻ്റെ ഇഷ്യൂ എക്സ്റ്റേണലി ഞാൻ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും, ഗെയിമിംഗിൻ്റെ കാര്യങ്ങളായാലും പോയത് എല്ലാം പറഞ്ഞു ഞാൻ ഗൈസ്. അപ്പം ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഇതിലുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാണുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പൊളിയായിരിക്കും ഗൈസ്, അത്രേ ഉള്ളൂ. സോ ഗൈസ്.